ഇന്ന് നമുക്ക് കോളിഫ്ലവറും ആലുവും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ തീരെ ചെറുതല്ല മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു കോളിഫ്ലവറിൻ്റെ ഒരു അഞ്ചാറ് വലിയ പൂവ് അടർത്തി എടുത്തിട്ടുണ്ട്. നാല് പച്ചമുളകാണ് പിന്നെ എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നിട്ടിട്ടിരിക്കുകയാണ്. രണ്ട് സവാളയാണ് പിന്നെ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആറ് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം ഞാൻ ചെറിയ ജീരകവും പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് ഒരു തക്കാളിയും കൂടി നാലായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് മൂന്നും കൂടി ഇളക്കിയതിന് ശേഷം ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ്. ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പച്ചക്കറി, അതായത് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് അടച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില, ഒരു 3-4 തണ്ട് ഇല മാത്രം അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് അടച്ചു വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് വേവിക്കാം. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. നല്ലോണം വെന്തിട്ടുണ്ട്, പാകത്തിനുള്ള വേവായി, വെള്ളമൊക്കെ നല്ലോണം കുറുകി, ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, വെന്തൊടയാതെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഒന്നും കൂടി ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ആലു ഡിഷ്, അതായത് കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ.